അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇണകളാക്കി നിങ്ങളെ മാറ്റിമറിച്ചത് ഭാര്യയും ഭർത്താവുമായിട്ട്. നിങ്ങൾക്കൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു ഭാര്യയെ, അതല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട പെണ്ണിനെ, സ്വാലിഹായ ഒരു ഭർത്താവിനെ നാം തന്നത് ലിതസ്കുനു, നിങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ വേണ്ടിയാണ്. അഥവാ എന്തെങ്കിലും സങ്കടങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നിങ്ങളെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ അതൊരു സമാധാനത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും ആ പ്രയാസങ്ങളും ആ കണ്ണുനീരുകളും ആ സങ്കടങ്ങളും ആ പ്രതിസന്ധികളൊക്കെ നീങ്ങിക്കിട്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അങ്ങനെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഭാര്യക്കൊരു സങ്കടം വരുമ്പോൾ ആ സങ്കടത്തെ പറഞ്ഞ് ഇല്ലാതെയാക്കണം പ്രിയപ്പെട്ട ഭർത്താവ്. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ ആ വിഷമത്തിന്റെ പുറത്ത് മറ്റൊരു വിഷമത്തെ അടിച്ചേൽപ്പിക്കുന്നവൻ അവൻ സ്വാലിഹായ ഭർത്താവല്ല. ഇതേ പ്രകാരം തന്നെ ഏതെങ്കിലും ഒരു ഭർത്താവിന് എന്തെങ്കിലും സങ്കടം വരുമ്പോ ആ സങ്കടത്തിന്റെ മുകളിൽ വീണ്ടും സങ്കടത്തിന്റെ വാക്കുകൾ സമീപനം കൊടുക്കുന്നവരാവരുതേ പ്രിയപ്പെട്ട ഭാര്യ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ മലക്കുല്ലമലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞ, നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ട ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യം ലഭിച്ച മഹദിയാണ്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അല്ലാഹു നൽകിയ തൗഫീഖ് എന്താ, അല്ലാഹു നൽകിയ മഹത്വം എത്രയാണ്, അല്ലാഹു നൽകിയ സ്ഥാനം എത്രയാണ്. പ്രിയപ്പെട്ടവരെ, ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ഒരു പെണ്ണാണ്. ആ പെണ്ണിനിക്ക് സ്വർഗ്ഗലോക സ്വർഗ്ഗത്തെ ഏറ്റവും വലിയ മണിമാലിക, ഏറ്റവും വലിയ സ്വർഗ്ഗലോകത്തെ ഏറ്റവും വലിയ ദർജ അല്ലാഹു കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കും അത് വാങ്ങിയെടുക്കാൻ പറ്റാവുന്നതാണ്. മുത്തുനബിയെ കൊണ്ടാണ് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വിജയിച്ചത്. നിങ്ങൾക്കും അങ്ങനെ വിജയിക്കാൻ പറ്റും, നിങ്ങൾക്കും അങ്ങനെ വിജയിക്കാൻ പറ്റും, നിങ്ങൾക്കും ആ ദർജ നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. കാരണം എന്താ, ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അല്ലാഹു നൽകിയ മഹത്വം നിങ്ങൾ അറിയാമോ? ആ മഹത്വം അല്ലാഹു നൽകാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്രായി മിറാജിന്റെ രാത്രിയിലാണ് സ്വർഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്തെ വിഷയത്തിലേക്ക് നമ്മൾ നേരെ പ്രവേശിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സഹാബ, ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുള്ള സഹാബ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും വലിയ സുന്ദരമായ യാത്രയായിരുന്നുവല്ലോ എന്റെ ജീവിതത്തിൽ, ഏറ്റവും വലിയ സുന്ദരമായ യാത്രയായിരുന്നുവല്ല സ്വഹാബ. എത്രയോ മനോഹരമായ കാഴ്ചകളും അതിലേറെ സങ്കടപ്പെടുത്തുന്ന ഭയാനകമായ പരലോകത്തിന്റെ കാഴ്ചകളും നരകത്തിന്റെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഭയാനകമായ രംഗങ്ങളടക്കോ എത്രയോ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് ആഹിരന്ന സഹാബ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ സ്വർഗലോകത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോ അല്ലാഹ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഉന്നതമായ പദവിയിൽ ഞാനൊരു മനോഹരമായ മണിമാളിക കണ്ടുപോയി സ്വഹാബ. ആ മണിമാളിക കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു പോയി, ആരാണ് ആർക്കാണ് ജിബ്രീലെ ഇത്രയും വലിയ സ്ഥാനവും ഇത്രയും വലിയ ബഹുമാനവും അല്ലാഹു നൽകിയത് ആർക്കാണ്, ഇത്രയും വലിയ ദർജകൾ അല്ലാഹു നൽകിയത് ആർക്കാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിന്റെ കമാൻഡറായ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അത്രയും വലിയ ദർജ അല്ലാഹു ഒരുക്കി കൊടുത്തത് ആർക്കാണ്, അത്രയും വലിയ ദർജ അല്ലാഹു ഒരുക്കി കൊടുത്തത് ആർക്കാണ്. അത് രണ്ട് സഹോദരിമാർക്കാണ് നബിയേ സ്വർഗത്തിൽ അല്ലാഹു വലിയ സ്ഥാനം നൽകിയ രണ്ട് സഹോദരിമാരാണ് നബിയേ. അത് സ്വർഗത്തിലെ ഇണക്കുരുവികളാണ് നബിയേ, അത് സ്വർഗത്തിലെ പറവകളാണ് നബിയേ, അത് സ്വർഗത്തിലെ പറവകളാണ് നബിയേ, സ്വർഗത്തിലെ രണ്ട് പറവകളാണ്. ആരാണ് ആരാണ് റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, അതിൽ നിന്ന് ഒന്നാമത്തെ ഒന്നാമത്തത് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജത്തുൽ കുബ്ര.
റളിയല്ലാഹു അൻഹയാണ് ഒന്നാമത്തെ മഹനീയയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് മാഷാ അല്ലാഹ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയില്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു വലിയ ബഹുമാനം നൽകിയില്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയതാണ് ബഹുമാനം നൽകിയതാണ് രണ്ടാമത്തേതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു നബിയേ स्थान स्वर्ग കുമ്മമാരെ ഖദീജ ബീവിയെ പോലെ ആയിഷ ബീവിയെ പോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോക സ്വർഗ്ഗത്തെ ഉന്നതമായ പദവി നേടിയെടുക്കാനുള്ള അവകാശം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ അവകാശം എവിടെയാണ് മുത്തായതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അത് എവിടെയാണെന്ന് അറിയോ ആ പ്രതിഫലം നിങ്ങൾക്ക് നേടാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അമലം എന്താണെന്ന് അറിയോ उल्लर आइन अल्तिमिल फइल्लगो जन्नतक व नारकी नबी मोहम्मद मुस्तफा सल्लल्लाहु अलैहि वसल्लम तंगले പറയുകയാണ് അല്ലാഹുവേ മഹാനായ നസാ ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഉല്ലരി നീ നോക്ക് മോളെ നീ നോക്ക് വെങ്ങളെ നീ നോക്ക് ഉമ്മമാരെ ഐന അൻതിമിൻഹു എവിടെയാണ് നീ ഉള്ളതെന്ന് നോക്കുക നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് നിന്റെ ഭർത്താവിന്റെ ഏത് സ്ഥാനമാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നതെന്ന് നോക്കുക ഫഇന്നഹു നിങ്ങളെ ഭർത്താവുണ്ടല്ലോ നിങ്ങളെ ഹിക്കയുണ്ടല്ലോ നിങ്ങളെ പ്രിയപ്പെട്ട പുതുമാരനില്ലേ ജന്നത്തുകി ആ ഭർത്താവാണ് നിങ്ങൾ സ്വർഗ്ഗമല്ല മറക്കല്ല ആ ഭർത്താവിന്റെ പൊരുത്തത്തിലൂടെയാണ് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുന്നതെന്ന് മറക്കണ്ട ആ ഭർത്താവിന്റെ ഇഷ്ടത്തിലൂടെയാണ് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുന്നതെന്ന് മറക്കണ്ട വനാറുകി ആ ഭർത്താവിന്റെ ദേശത്തിലൂടെയാണ് അല്ലാഹു നിങ്ങൾക്ക് നരകം തരുന്നതെന്ന് മറക്കണ്ട ആ ഭർത്താവിന്റെ ദേശത്തിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നരകം തരുന്നതാണ് ആ ഭർത്താവിന്റെ ഇഷ്ടത്തിലൂടെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നൊരു സമയം ഉണ്ടായിരുന്നുവല്ലോ എന്തുകൊണ്ടാണ് സ്വർഗ്ഗലോകത്തെ ഉന്നതമായ പദവി അല്ലാഹു നൽകിയിട്ട് ഖദീജ ബീവി ആദരിക്കാൻ കാരണം എന്താണെന്ന് അറിയോ ഖദീജ ബീവി ആദരിക്കാൻ കാരണം എന്താണെന്ന് അറിയോ അത് ഒരേ ഒരേ കാരണം കൊണ്ടാണ് ഒരേ ഒരേ കാരണം കൊണ്ട് മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറാ പർവതത്തിന്റെ മുകളിൽ ഇക്റയിന്റെ മന്ത്രവുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ ഇക്റയ റസൂലല്ലാഹ് ഇക്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഈ പരിശുദ്ധ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വിഷമം വരുമ്പോ ആ ഭർത്താവിന്റെ മാറിലേക്ക് ചായണം മോളെ ആ ഭർത്താവിന് സങ്കടം വരുമ്പോ കരയിൽ ലഹിക്ക എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കണം പെങ്ങളെ വജാല ബൈനകും മവദ്ദത വ റഹ്മ ഇന്ന ഫീ ദാലിക ലായാത്തുൻ ലഖൗമി യതഫക്കറൂൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ആ പ്രിയപ്പെട്ട ഭർത്താവെല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ വാക്കിലൂടെ ഇല്ലാതെയാവണമെന്നാണ് അതുകൊണ്ടാണല്ലോ മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സമാധാനത്തിന്റെ വാക്ക് പറയുകയാണ് തങ്ങളെ കരയേണ്ട നബിയേ തങ്ങളെ സങ്കടപ്പെടേണ്ട നബിയേ തങ്ങളെ പാപങ്ങളെ സഹായിക്കുന്നവരല്ലേ നബിയേ തങ്ങളെ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരല്ലേ നബിയേ തങ്ങളെ പട്ടിണി പാപങ്ങളെ സഹായിക്കുന്നവരല്ലേ നബിയേ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ സമാധാനത്തിന്റെ വാക്ക് കൊടുത്ത പെണ്ണാണ് മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആ ഖദീജ ബീവിയുടെ സ്വഭാവമാണ് സഹോദരിമാരെ നമുക്ക് വേണ്ടത് നിങ്ങൾ ആലോചിച്ചോക്കെ ഏറ്റവും വലിയ ഒരു നല്ല സ്വഭാവം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ആ ഭർത്താവിന്റെ സങ്കടങ്ങൾ കാണാനും ഭർത്താവിന്റെ വിഷമങ്ങൾ അറിയാനുമുള്ള ഒരു മനസ്സൊരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണാണ് ഏറ്റവും വലിയ ഈമാനുള്ള പെണ്ണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങനെ കാണാറുണ്ടോ നമ്മൾ പലപ്പോഴും അത് ചിന്തിച്ചു നോക്കാം ഭർത്താവ് ഏത് സിറ്റുവേഷനിലാണ് വീട്ടിലേക്ക് വരുന്നതെന്നൊന്നും പല സഹോദരിമാരും അറിയില്ല പല സഹോദരിമാർക്കും അത് ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അങ്ങനെ യാവരും പ്രിയപ്പെട്ട ഇക്കയുടെ കൂടെ നിൽക്കണം പ്രിയപ്പെട്ട ഭർത്താവിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും മറിയുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങളുമായില്ല എന്ന് പറഞ്ഞ ഒരിക്കലും ഭർത്താവിന്റെ സ്ഥാനവും ഭർത്താവിന്റെ സ്നേഹവും നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ പറ്റണം പലരും പറയും സാറെ എന്റെ ഇക്കാക്ക് എന്നോട് ഇപ്പൊ പഴയതുപോലെ സ്നേഹമൊന്നുമില്ല എന്റെ ഇക്കാക്ക് എന്നോട് പഴയതുപോലെ ഇഷ്ടമൊന്നുമില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങള് ഇക്കയുടെ വിഷമങ്ങളും ഇക്കയുടെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അറിയാൻ ശ്രമിക്കാറുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളെ ഭാഗം മാത്രം നോക്കിയാ പോരല്ലോ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സങ്കടവും ഭർത്താവിന്റെ വിഷമങ്ങളൊക്കെ പറയേണ്ടത് നിങ്ങളെ സമീപത്താണ് നിങ്ങളുടെ സമീപത്താണ് ഭർത്താവിന്റെ സങ്കടങ്ങളൊക്കെ പറയാനുള്ളത് അങ്ങനെ പറയുന്ന അങ്ങനെ അന്വേഷിക്കുന്ന അതല്ലെങ്കിൽ ഭർത്താവിന് സങ്കടം വരുമ്പോ നമ്മൾ മിനിയാന്ന് പറഞ്ഞതാണ് ഭർത്താവിന് എന്തെങ്കിലും വിഷമം വരുമ്പോ ആരാ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ വേറെ വല്ല നോക്കിക്കൂടിയോ അങ്ങനെയാവരുത് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭാര്യയുടെ സങ്കടം ഭർത്താവ് പറയണം അത് നമ്മൾ പറഞ്ഞതാ അറിയുമോ നിങ്ങൾക്ക് മഹദിയായ ആത്തിക ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവേ ആത്തിക ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞങ്ങളെ സഹോദരിമാർക്കിനെ സ്വർഗം കൊടുക്കണമല്ലാ ഭർത്താവിനെ സ്നേഹിച്ചതിലൂടെ ഭർത്താവിന്റെ വിഷമം കണ്ടറിഞ്ഞതിലൂടെ ഭർത്താവായ ഭർത്താവിന്റെ ഒരു അപകടം സംഭവിച്ച സമയത്ത് ഭർത്താവിനെ പരിചരിച്ച മഹദിയാണ് ഭർത്താവിനെ സ്നേഹിച്ച ഭർത്താവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത മഹദിയാണ് മഹദിയായ ബീവി ആച്ചിക്ക റളിയല്ലാഹു അൻഹാ ആരാ പ്രിയപ്പെട്ടവരെ ആച്ചിക്ക ബീവി റളിയല്ലാഹു അൻഹാ ഇസ്ലാമിന്റെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രിയ
महान्मा चरित्र मुझे ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന മദീന മദീനയിൽ ജീവിക്കണം മദീനയിൽ മരിക്കണം മദീനയിൽ വഫാതാകണമെന്ന ചിന്തയിലായിരുന്നു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്തിരുന്ന ഒരു ദുആ ഉണ്ടായിരുന്നു വജിഅൽ മൗചി ഫീ ബലദി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മദീന മുത്തനബികളം നിറഞ്ഞ പരിശുദ്ധമായ മദീന ആ മദീനയുടെ മണ്ണിനോട് ചേർന്ന് കിടക്കാ ഖത്താബിന്റെ പൊന്നുമോനെ ഉമറിനെ ഭാഗ്യം നൽകണമല്ലാ ഉമറിനെ തൗഫീഖ് നൽകണമല്ലാ ആ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് കൊടുത്തില്ലേ ആ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് കൊടുത്തില്ലേ എവിടെയാണ് ചെറുപ്പക്കാര ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നത് എവിടെയാണ് മദീനയിലെ മസ്ജിദുൻ നബിയിലെ സുബ്ഹ് ജമാഅത്തിന്റെ ഇമാമായി നമസ്കരിക്കുമ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായി നമസ്കരിക്കുന്ന സമയത്താണ് അബൂലുഉല എന്ന ശത്രു വന്നുകൊണ്ട് വിഷം ഉരുട്ടിയ കനാരിയുമായിട്ട് കടന്നു വന്നില്ലേ ാണ് ലോകത്തിനെന്ന് വിള പറയുന്നത് അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നല്ലതുപോലെ അറിയാം ഞാൻ മരിക്കുന്നത് ഷഹീദായിട്ടായിരിക്കുമെന്ന് ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് ഷഹീദായിട്ടായിരിക്കുമെന്ന് അതിൽ യാതൊരു സംശയവും ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്കില്ല മദീനയിലെ മസ്ജിദുൻ നബിയിലെ സുബ്ഹിക്ക് ഇമാമായി നമസ്കരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി തുടക്കം മുതൽ ആദ്യം മുൻകൂട്ടി പറഞ്ഞതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായി നമസ്കരിക്കുമ്പോഴല്ലേ അബൂലുഉല എന്ന ശത്രു വന്നുകൊണ്ട് വിഷം പുരട്ടിയ കനാരിയുമായി കടന്നു വന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ തക്ബീർ കെട്ടിയപ്പോഴാണ് പിറകിലൂടെ വന്ന കടാര കൊണ്ട് പുറത്തു കൊത്തുകയാണ് അല്ലാഹ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ പിന്നിലൂടെ വന്ന ശത്രു വന്ന കടാര കൊണ്ട് കൊത്തുകയാണ് മുന്നിലൂടെ വരാ പേടിയാണ് ഉമർ തങ്ങളുടെ മുന്നിലൂടെ വരാണ് ഒരു ശത്രു പോലും മനസ്സിൽ ധൈര്യം കാണിച്ചിട്ടില്ല കുത്തേറ്റുകൊണ്ട് കിടന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഉമർ തങ്ങൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെന്നറിഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഇക്കയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അപകടം സംഭവിച്ചിട്ടുണ്ട് മദീനയിൽ നിന്ന് ശത്രുക്കളുടെ കുത്തേറ്റു എന്ന വാർത്തറിഞ്ഞപ്പോ ഓടി വന്നില്ലേ ആദ്യമായി ഓടി വന്നത് ആരാണ് മഹദിയായ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ബീവി ആച്ചിക്കാ റളിയല്ലാഹു അൻഹയാണ് അറിവിൽ നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ മഹാന്മാരുടെ ചരിത്രം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ മഹദിമാരുടെ ചരിത്രം നിങ്ങൾ
അപകടം സംഭവിച്ചു കിടക്കുന്ന കുത്തേറ്റ് കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മാറോട് ചേർത്ത് വിളിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് തന്റെ മടിയിലേക്ക് തല വെച്ചുകൊണ്ട് അതികാബീ റളിയല്ലാഹു അൻഹ പറയുന്ന തങ്ങളെ തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ പ്രിയപ്പെട്ടവൾ സാധിപ്പിച്ചു തരാം തങ്ങളെ തങ്ങളീ പ്രയാസ സമയത്ത് തങ്ങളീ കുത്തേറ്റ് കിടക്കുന്ന വേദന അനുഭവിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണോ തങ്ങൾ എന്നിൽ നിന്ന് പരിചരണം ആഗ്രഹിക്കുന്നത് അതേ രൂപത്തിൽ ആറ്റിക്ക തങ്ങൾക്ക് സാധിപ്പിച്ചു തരാം തങ്ങളെ ആ ഒരു സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആറ്റിക്ക ബീബ് റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്കൊക്കെ പുഞ്ചിരിക്കുകയാണ് ആ ഒരു പുഞ്ചിരിയാണ് മോളെ ആ ഒരു പുഞ്ചിരിയാണ് ഉമ്മ ആ ഒരു പുഞ്ചിരിയാണ് തങ്ങളെ ആറ്റിക്ക ബീബ് റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയത് അല്ലാഹു വലിയ ബഹുമാനം നൽകിയത് ആ ഒരു നോട്ടത്തിലൂടെ ആ ഒരു പുഞ്ചിരിയിലൂടെ ആറ്റിക്ക ബീബ് റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു വലിയ പദവി കൊടുത്തില്ലേ ആ ഒരു പുഞ്ചിരിയിലൂടെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ഭർത്താവിന്റെ പുഞ്ചിരിയിലൂടെ നോട്ടത്തിലൂടെ സ്നേഹത്തിന്റെ നോട്ടത്തിലൂടെ ആറ്റിക്ക ബീബ് റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു വലിയ മഹത്വം കൊടുത്തില്ലേ ആ മഹത്വം ആഗ്രഹിക്കുന്ന പെങ്ങന്മാർ എന്നെ കേൾക്കുന്നുണ്ടോ ആ മഹത്വം ആഗ്രഹിക്കുന്ന സഹോദരിമാർ എന്നെ കേൾക്കുന്നുണ്ടോ അറിവുന്നിലാമിന്റെ കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് ആറ്റിക്ക ബീബ് റളിയല്ലാഹു അൻഹ അവിടുത്തെ ഭർത്താവായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്കൊരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോ ഓടി വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ പരിചരിക്കാൻ മനസ്സ് കാണിച്ച മഹതിയാ എന്റെ സഹോദരിമാരോട് ഞാൻ വിനയത്തോടെ പറയുകയാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ആ ഭർത്താവിന്റെ മനസ്സിലെന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കില് ആ ഭർത്താവിന്റെ മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കില് നിങ്ങളെ സമാധാനത്തിന്റെ വാക്കിനോടെ നിങ്ങളെ സമാധാനത്തിന്റെ സമീപനത്തിലൂടെ ഇടപെടലിലൂടെ ആ ഭർത്താവിന്റെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കില് നിങ്ങളാണ് 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 ലോകത്തെ ഏറ്റവും വലിയ ഈമാനിന്റെ സൗന്ദര്യമുള്ള പ്രകാശമുള്ള പെണ്ണെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ അപ്പൊ ഭർത്താവിന്റെ മനസ്സിൽ കേറിപ്പറ്റാൻ ഇതൊരു കാരണമാണ് ഭർത്താവിന്റെ മനസ്സിൽ കേറിപ്പറ്റാൻ ഇതൊരു കാരണമാണ് അല്ലാഹു നാം അനുഗ്രഹിക്കട്ടെ അല്ലാഹു നാം അനുഗ്രഹിക്കട്ടെ നോക്കിയേ നിങ്ങൾ ഉമർ ഖത്താബ് തങ്ങളുടെ ചരിത്രം വിശാലമാണ് ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അവിടെ എത്തിപ്പെട്ടു പ്രിയപ്പെട്ട ഭാര്യ അപ്പൊ ഭർത്താവിനൊരു സങ്കടം വന്നു എന്നറിഞ്ഞപ്പോ ആ ഭർത്താവിന്റെ സങ്കടത്തിൽ പങ്കുചേരണം നമ്മള് മൂപ്പരും വേണമെങ്കിൽ വേണ്ടതുപോലെ ആയിക്കോട്ടെ എത്രയോ തവണ മൂപ്പരോട് പറഞ്ഞതാണ് അടങ്ങിയിരുന്നോളി അടങ്ങിയിരുന്നോളി ഇവിടെ അടങ്ങിയിരുന്നോളി എന്ന് കുറെ പറഞ്ഞതാണ് അങ്ങനെ പറയുന്നവൾ ആവരുത് പ്രിയപ്പെട്ട പെണ്ണ് കാരണം എന്താണെന്നറിയോ ഭർത്താവിനൊരു സങ്കടം വന്നാ പറയാനുള്ളത് ഭാര്യയോടാണ് ഭാര്യക്കൊരു സങ്കടം വന്നാ പറയാനുള്ളത് ഭർത്താവിനോടാണ് തുടങ്ങി 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 എന്റെ പരാതി അങ്ങനെ ഭർത്താവ് പറയരുത് ഭാര്യയോട് ആര് എന്ത് പറഞ്ഞാലും കേട്ടു കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം ഭർത്താവ് നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ടോ ഉടനെ തന്നെ എഡ്സെറ്റും വെച്ചിട്ട് ഇങ്ങനെ പാട്ടിയൊക്കെ ഉണ്ട് അത് കേട്ടു കൊടുക്കാനൊരു മനസ്സ് കാണിക്കണം ഭാര്യ നിങ്ങളോടൊരു പരാതി പറയുന്നുണ്ടോ അത് കേട്ടു കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം എന്നാണ് പലരും പറയാറുണ്ട് ഉസ്താദേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ ഇപ്പൊ പഴയതുപോലെ സ്നേഹമൊന്നുമില്ല ഇപ്പൊ പഴയതുപോലെ ഇഷ്ടമൊന്നുമില്ല ഈ ഇഷ്ടമൊക്കെ ഇല്ലാതെയാകാൻ കാരണം നമ്മൾ തന്നെയല്ലേ ഈ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഇല്ലാതെയാവാൻ കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും
മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരുന്ന സൂറത്തുണ്ട്. ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹം ലഭിക്കാൻ, ഭാര്യയുടെ മനസ്സിൽ നിങ്ങളോട് വല്ലാത്ത ഇഷ്ടം ലഭിക്കാൻ. പല സഹോദരിമാരും പരാതി പറയാറുണ്ട്, അറിവിനിലാവിലേക്ക് നിറകണ്ണുകളോടെ ദുആവസിയത്ത് പറയുമ്പോൾ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭർത്താവ് എനിക്ക് ഫോൺ വിളിക്കുന്നില്ല, ഭർത്താവ് എന്നോട് പഴയതുപോലെ മിണ്ടുന്നില്ല, എന്റെ ഭാര്യ തോന്നിയതുപോലെ നടക്കുകയാണ്, എന്റെ ഭാര്യ എന്നെ പരിചരിക്കുന്നില്ല, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല. എത്രയോ ഭർത്താക്കന്മാര് പരാതി പറയാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ആ ഒരു ബഹുമാനവും ആ ഒരു ആദരവും നിലനിൽക്കണമെങ്കിലേ, ആ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ നിലനിൽക്കണമെങ്കിലേ മഹാന്മാരായ പണ്ഡിതന്മാരന് സൂറത്ത് പഠിപ്പിച്ചു തരികയാണ്. ആ സൂറത്തൊരു പെണ്ണ് ഓതിയാ ആ പെണ്ണിന്റെ മനസ്സിൽ, ആ പെണ്ണിന്റെ മനസ്സിൽ ഭർത്താവിന്റെ സ്നേഹം എനിക്ക് ലഭിക്കണമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ആ മനോഹരമായ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാ ഭർത്താവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പെങ്ങളെ. പിന്നെ ആ ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണ് കടന്നു വരില്ല, പിന്നെ ആ ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വരില്ല, പിന്നെ ആ ഭർത്താവിന്റെ മനസ്സിൽ നിങ്ങളുടെ മനോഹരമായ മുഖമായിരിക്കുന്നതാണ്. ആ ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ സുന്ദരമായ മുഖം, നിങ്ങളുടെ ആ രൂപവും ഭാവവും കോലോകമല്ല, ഏത് സമയത്തും അല്ലാഹു നിലനിർത്തി കൊടുക്കുന്നതാണ്. പിന്നെ ഭർത്താവിന്റെ ഹറാമിയത്തിന്റെ ചിന്ത വരില്ല, മറ്റൊരു അന്യപെണ്ണിനെ കാണുമ്പോ നോക്കി പോകൂല, കാരണം നിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും സ്നേഹത്തിന്റെ ചിന്ത ആ ഭർത്താവിന്റെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഭർത്താക്കന്മാരുടെ സ്നേഹം തിരിച്ചു കിട്ടാൻ മാത്രമല്ലല്ലോ ഭാര്യയുടെ സ്നേഹം ലഭിക്കാത്ത ഭർത്താക്കന്മാരില്ലേ, ഭാര്യയുടെ ഇഷ്ടം കുറഞ്ഞു പോയി എന്ന് സങ്കടം പറയുന്ന ഭർത്താക്കന്മാരില്ലേ, ആ ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ, ആ ഭാര്യയുടെ ഇഷ്ടം ലഭിക്കാൻ, ആ ഭാര്യ നിങ്ങളെ പരിചരിക്കാനും ഭാര്യ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാനും. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളും ഈ സൂറത്ത് പതിവാക്കണേ. ഏത് സൂറത്താണെന്നറിയോ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ്, ഒരു ചെറിയ സൂറത്താണ്. ആ സൂറത്ത് ഇറങ്ങിയത് മുത്ത റസൂലുള്ളാഹ മനസ്സിന് സമാധാനം കൊടുക്കാൻ വേണ്ടിയാണ്. ആ സൂറത്ത് ഇറങ്ങിയത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് അല്ലാഹു സമാധാനം കൊടുക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകരെ ശത്രുക്കളെ കളിയാക്കിയ സമയത്തല്ലാഹ ആരംഭ റസൂലുള്ളാഹ മനസ്സിന് അല്ലാഹു സമാധാനം കൊടുക്കാൻ, മനസ്സിന് അല്ലാഹു ശാന്തി നൽകാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഇറക്കിയ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. എല്ലാവരും ഒരു തവണ ഓതണം, എല്ലാവരും വന്ന് ഓതുക. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഒരു തവണ കൂടി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. മാഷാ അല്ലാഹ്, ഈ ചെറിയ സൂറത്ത് അറിവിനിലാവിന്റെ കുടുംബങ്ങൾ പാരായണം ചെയ്യണം. മറക്കല്ലേ, മറക്കല്ല ഉമ്മാ, മറക്കല്ല പെങ്ങളെ, മറക്കല്ല സഹോദരിമാരെ. എന്റെ അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരോടും അപ്പമാരോടും ഞാൻ പറയുകയാ,
स्नेह प्रेम इष्ट लालन लग्रह प्रिय चुप्पण पारागण चाहे अगलच वर्ष भर्ताव विदेश स्नेह पारागण अल्लाहु नमक तौफीक दरते प्रोग्राम कह ना पारायण इन उस्ताद प्रश्न ओदना कुटेपिंग मेसेज मेसेज रात्रि अलार चलपणी अलार चल सहोद अलार रात्रि उमयत अल पगल उमयम उणरा वे अलार चलपुरी अब रात्रि मणि अलार अब प्रिय भर्तव संशय अलग प्रिय भर्तव चल अलार रात्रि अलग उच्च रणी मूं मणी असर मुंबई उणरा वे मूं मणी अलग उच्च रू मणी भाई कहने अलार अभी चल पी एम एम आई मारी रात्रि फोन अलार अटिंग भारत संशय रोलिले वे पटल मनसोपिकारण अदारण वरा प्रश्न स्नेह ഇന്നാ
प्रश्न चल बुद्धि प्रवर्ती चल भारे चलो एल अयलवास अरविंद अयलवास चल आलि इन मर्तावे वांगे ഇങ്ങനെ ബസ്സിനും ഓട്ടോറിക്ഷയും പോകാൻ നിൽക്കണോ എന്റെ ഭർത്താവ് പറഞ്ഞു നോക്കേ മൂപ്പരുടെ അടുത്ത് പൈസ അല്ലേ ഒന്നും പറഞ്ഞുവിടെങ്കിൽ ഈ പാവപ്പെട്ട പെണ്ണ് ഭർത്താവിൽ പൊരുത്തപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് സന്തോഷത്തോടെ പോയിരിക്കണം അപ്പോൾ ആ പെണ്ണിന്റെ ചിന്ത എങ്ങനെ വരാം ആ ലൈല ലൈലാന്റെ വരിയിൽ കാർ വാങ്ങിയിട്ടുണ്ട് മൈമൂനാത്താന്റെ വരിയിൽ കാർ വാങ്ങിയിട്ടുണ്ട് എന്താ എന്റെ ഭർത്താവിന് അതൊക്കെ വാങ്ങാനുള്ള കാശില്ലേ കഴിവില്ലേ എനിക്കൊന്നും പറഞ്ഞുകൂടെ ഇപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടണോ അപ്പോൾ ആ പെണ്ണിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരാം ആ സംഗതി ശരിയാണല്ലേ അപ്പുറത്തെ വീട്ടിൽ കാറുണ്ട് അപ്പുറത്തെ അപ്പുറത്തെ താത്താന്റെ വീട്ടിൽ കാറുണ്ട് അപ്പുറത്തെ താത്താന്റെ വീട്ടിൽ സൗകര്യങ്ങളുണ്ട് ഇന്റെ മൂപ്പർ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ബോക്സ് വൈറ്റ് ഇങ്ങനെ നടക്കുക അങ്ങനെയല്ല അപ്പോൾ ചിന്തകൾ പലതും പലരും പറഞ്ഞുകൊണ്ട് ചിന്തകൾ ഒരു ആ ചിന്ത തോന്നി മനസ്സിൽ തോന്നിയിട്ട് ഭർത്താവിനോട് നിങ്ങൾ അങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കരുത് എന്നാണ് നമ്മൾ പലപ്പോഴും അത് തമാശക്ക് തമാശയിൽ പലതും അതങ്ങനെ തള്ളിവിടും പക്ഷേ അതൊക്കെ വളരെ ഗൗരവമാണ് പ്രിയപ്പെട്ടവർ ആ വിഷയം വളരെ ഗൗരവമാണ് ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതനുസരിച്ചിട്ട് വേണം ഭർത്താവിനോട് ആ വിഷയങ്ങളൊക്കെ ഇടപെടാൻ അല്ലെങ്കിൽ ചെന്നിട്ട് ഇക്കാ എനിക്ക് ഓട്ടോമാറ്റിക് അത് വേണം വാഷിംഗ് മെഷീൻ വേണം അത് വേണം അതൊക്കെ വാങ്ങിട്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കണം സംഗതിയൊക്കെ ശരിയാണ് പക്ഷെ പാവപ്പെട്ട ഭർത്താവിന് അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് വാങ്ങിത്തരാൻ പറ്റുമോ എന്നുള്ളത് ഭാര്യ ചിന്തിക്കണം മറ്റുള്ളവര് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ പേരിൽ ഇങ്ങനെ ഭർത്താവിന് ഉപ്പ് കറിയിൽ ഉപ്പ് കൊടുക്കുക അല്ലെങ്കിൽ കറിയിൽ മുളക് കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ കറിയിൽ മഞ്ഞപ്പൊടി കൂട്ടി കൊടുക്കുക ഇങ്ങനത്തെ പല സ്വഭാവങ്ങള് പല കുടുംബങ്ങളിലുണ്ട് അതൊക്കെ ഇല്ലാതെയാക്കണം അതിനെന്ത് ചെയ്യണം അതൊക്കെ ഇങ്ങനെ ഈ സാധാരണ ഇങ്ങനെ വെള്ളം കോരുന്ന സമയത്താണ് ഇങ്ങനെ അവിടെ ഉണ്ടാകുമല്ലോ ഒരു ഒരു എന്താ പറയാ അവിടെ ഉണ്ടാകുമല്ലോ ഒരു കൂട്ടം അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ആ അല്ല പാത്തു എന്തെന്റെ വർത്തമാനം അല്ല ഖദീജ എന്തെന്റെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടുമല്ലോ അപ്പോഴാണ് അതൊക്കെ വരിക അല്ല എന്റെ വരയിൽ ഇപ്പോഴും ഒരു വണ്ടി ഇല്ലേ ഞങ്ങളെ വീട്ടിലൊക്കെ വണ്ടിയായി ഒരു അമേസ് ഒരു ഇന്നോവ എനിക്ക് വാങ്ങിക്കൂടെ ഒരു നല്ല കാറൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തീരുമാനം കഴിക്കാനേ അങ്ങനെ ചെയ്യരുത് നമ്മൾ അങ്ങനെ ആരെന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് നിങ്ങൾ പറയരുത് അത് പറയരുത് അത് നല്ലൊരു പെണ്ണിന്റെ അടയാളമല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കണം അറിയുമോ നിങ്ങൾക്ക് നല്ല സുന്ദരമായ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ അബൂ മുസ്ലിം ഹൗലാനി റളിയല്ലാഹു അൻഹു അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു വലിയ മഹാനാണ് അവിടുത്തെ കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബ ജീവിതമാണ് ആരുടെ ജീവിതം അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു സ്നേഹത്തോടെ കഴിയുന്ന നിങ്ങൾക്കിടയിൽ മറ്റുള്ളവർ ചിലപ്പോ ഗുണകാംക്ഷികളായിട്ട് കടന്നു വരും ഗുണകാംക്ഷികളായി ചമഞ്ഞു കടന്നു വരും ഏയ് നമ്മളിങ്ങനെ തോന്നിപ്പോവാ സംഗതി ഇപ്പൊ ലൈല പറഞ്ഞത് ശരിയാട്ടോ എന്താപ്പോ മൂപ്പർക്കൊന്ന് വാങ്ങിയാല് ഗുണകാംക്ഷിയായിട്ട് ചമഞ്ഞു വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം നേരെ മറിച്ച് നമുക്ക് ഉപദേശങ്ങൾ തരും ഓളെ അങ്ങനൊന്നും ചെയ്യണ്ട അങ്ങനെ ഇങ്ങനെ ഒരു ശീലെടുത്തിട്ട് ഇങ്ങനെ നിലം തുടക്കണ്ട ഇപ്പൊ ഒരു വടിയുണ്ട് ആ വടിമ അതിന് പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി നിലം തുടക്കാനേ അതൊക്കെ അത് അറിയാത്തവർക്ക് ചിലപ്പോ പറഞ്ഞു കൊടുക്കാം അറിയാത്തതുപോലൊക്കെ നല്ല നിലക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം മാഷാ അല്ലാ അതൊക്കെ നമുക്ക് വാങ്ങാം ഇതങ്ങനെയല്ല ഇതിങ്ങനെ ഇങ്ങനെ തന്നെയല്ലേ എന്റെ ഒരു കഥ ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയും ചില ആളുകൾ ഇങ്ങനെ ഭാര്യമാരോട് വന്നിട്ട് എന്റെ മോളെ എന്റെ ഒരു കാര്യം ആലോചിച്ചാ എനിക്ക് സങ്കടം ഏറ്റവും വലിയ സങ്കടം ആ ഒരു വിഷയം
അങ്ങനെയാവരുത്. സ്നേഹത്തോടെ കഴിയുന്ന കുടുംബ ജീവിതത്തിൽ വന്ന് നമ്മൾ വിള്ളലുണ്ടാക്കരുത്. മഹാനായ അബൂ മൂസല്ലബോ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു മാഷാ അല്ലാഹ് വലിയ കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ചരിത്രം പറയുമ്പോൾ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു എന്നെ നമുക്ക് മറക്കാൻ കഴിയൂല. ഉസ്താദേ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചിലപ്പോൾ പല സഹോദരിമാരും ചിന്തിച്ചേക്കാം. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് പല സഹോദരിമാരും ചിന്തിച്ചേക്കാം. ഇതിന്റെ ഗൗരവങ്ങളെല്ലാം പഠിക്കണം പ്രിയപ്പെട്ടവരെ. അറിവുന്നിലാവിലൂടെ നമ്മളെ കരുതുന്ന പല ചെറിയ കാര്യങ്ങളും വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ്. നമ്മളെ കരുതുന്ന പല ചെറിയ കാര്യങ്ങളും വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രശ്നമില്ല എന്ന് കരുതിയ പല കാര്യങ്ങളുമാണ് പിന്നെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ അത്താണിയായി മാറുന്നതെന്ന് നമ്മൾ മറന്നു പോവണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ പെങ്ങളെ നിങ്ങളൊന്നും മിക്കയോടെ പറയരുത് എന്നാണ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയെന്നും തയ്യാറുള്ള ഭാര്യയാണ്. സലാം അടക്കിയിട്ട് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്താനോ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ ശരീരത്തിൽ എന്ന് ഊരിയെടുത്ത വസ്ത്രം തന്റെ കൈകളിൽ സ്വീകരിച്ചിട്ട് ആ വസ്ത്രം വെക്കേണ്ട സ്ഥലത്ത് പോയി വെക്കുകയും അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന ഭർത്താവിന്റെ ചെരുപ്പ് രണ്ട് കൈകളെ കൊണ്ട് ആ ചെരുപ്പ് അഴിച്ചെടുക്കുകയും അത് കഴുകി വൃത്തിയാകുകയും ചെയ്യാറുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ. അതൊരു നല്ല ഭാര്യയുടെ സ്വഭാവമാണല്ലോ. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ ഭർത്താവിന്റെ വസ്ത്രം അഴിച്ചുകൊണ്ട് നല്ല റാഹത്തിൽ അടക്കി വെക്കുക. നല്ലൊരു ഭാര്യയുടെ അടയാളമാണ്. ഭർത്താവ് വന്നു കഴിഞ്ഞാല് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ അയച്ചിട്ട് മാഷാല്ലാ ഡ്രസ് ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ നോക്കും. ചില ഭാര്യമാരെങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും ഡ്രസ് ഇങ്ങനെ അയച്ചിട്ടെ ഇങ്ങനെ നോക്കും എവിടെയും പുള്ളിയുണ്ടോ എവിടെയും കള്ളിയുണ്ടോ. ഇത് നിങ്ങൾ ഇന്നെടുത്തതല്ലേ മനുഷ്യ, ചില ആളുകൾ അങ്ങനെ ഇത് നിങ്ങൾ ഇന്നെടുത്തതല്ലേ, ഇതെന്താ നീ കാണുന്നത് എന്താ. അങ്ങനെ ചോദിക്കരുത്. നമ്മള് ഡ്രസ്സൊക്കെ അയച്ചു വെച്ചാൽ മാഷാ അല്ലാ കുറഞ്ഞ നല്ല രൂപത്തിൽ ഇങ്ങനെ വറ്റി ചുട്ടി നിങ്ങളെ പിന്നെ തട്ടങ്ങനെ ചുറ്റി കൂട്ടി ഇങ്ങനെ എറിയും പോലെ ഡ്രസ് ഇങ്ങനെ എറിയരുത്. അതൊക്കെ നല്ല രൂപത്തിൽ നിന്നിട്ട് അലമാറയിലും മറ്റു മറ്റും ഇങ്ങനെ എടുത്തു വെക്കണം. അങ്ങനെ വേണ്ടത് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ എങ്ങനെയാ നല്ല റാഹത്തിൽ ആ വസ്ത്രം ഇങ്ങനെ അയച്ചിട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ എടുത്തു വെക്കും. മാഷാ അല്ലാ മാത്രമല്ല ചെരുപ്പൊക്കെ അയച്ചു വെക്കും. ചെരുപ്പൊക്കെ ഇങ്ങനെ അയച്ചിട്ട് മാഷാ അല്ലാ ചെരുപ്പൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നല്ലതുപോലെ എടുത്തു വെക്കും. നല്ല ഭാര്യമാരെങ്ങനെയാണ് ഭർത്താവ് വന്ന് കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചെരുപ്പ് മാഷാ അല്ലാ അഴിച്ചെടുത്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഴിച്ചെടുക്കാറുണ്ടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിനെ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ അതൊക്കെ തന്നെ പറയേണ്ടത്. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കും ചെരുപ്പ് അയക്കാതെ ഇങ്ങനെ സ്വിച്ച് ഔട്ടിൽ അത് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഷോ പൂരാതെ ചെരുപ്പ് പൂരാതെ ഇങ്ങനെ നിക്കണ്ടോ. ഓള് ഊരിനുണ്ടോ നോക്കട്ടെ, അറിവിന്ദ് ലാവൊക്കെ കേൾക്കുന്നല്ല, ഓള് ഊരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കണ്ട. അതൊക്കെ ഊരി വെച്ചോണ്ടി ഇല്ലെങ്കിൽ നമ്മളവിടെ നിർത്തം ഇങ്ങനെ നിക്കണ്ട ചില ആളുകൾ അങ്ങനെയല്ല. അപ്പൊ പ്രിയപ്പെട്ട ഭാര്യ അതൊക്കെ ഊരിയെടുക്കുകയും അതിനൊക്കെ സഹായിക്കുകയും വേണം. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെയാണ്. തന്റെ വസ്ത്രം ഊരി വെക്കുമായിരുന്നു, തന്റെ ചെരുപ്പ് ഊരി വെക്കുമായിരുന്നു. മാഷാ അല്ലാ പുഞ്ചിരിയോടെ ഭർത്താവിനെ സ്നേഹിക്കുമായിരുന്ന സ്വീകരിക്കുമായിരുന്ന ചരിത്രം പറയുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ച് വെള്ളം കൊടുത്ത് ഭക്ഷണം കൊടുത്തിരുന്ന ഭാര്യയാണ് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ. അങ്ങനെ ഒരു ദിവസം മഹാനവരങ്ങൾ വീട്ടിലേക്ക് കയറി വരികയാണ്. ആരാ പ്രിയപ്പെട്ടവരെ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവെന്നറിയോ ഏറ്റവും വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഖലീഫയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ആളാണ്.
മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിന്റെ ഖലീഫയായിരുന്ന അന്ന് ഭരിച്ചിരുന്ന മഹാനായ മുആവിയ റളിയല്ലാഹുവിന്റെ അടുത്ത സഹസഞ്ചാരിയാണ് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രിയപ്പെട്ട മഹാനബകൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്നും സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന ഭാര്യ എന്നും സമാധാനത്തോടെ വന്ന് സ്വീകരിച്ചിരുന്ന ഭാര്യ ഒരു ദിവസം മഹാനബകൾ വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ സ്വീകരിക്കാൻ വരുന്നില്ല. ഭാര്യ സ്വീകരിക്കാൻ സിറ്റൗട്ടിലേക്ക് കടന്നു വന്നില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ഭാര്യയെ കാത്തു നിൽക്കുകയാണ്. കാരണം എന്തെന്നറിയോ? മഹാനബറുകൾക്ക് ആ ചെരിപ്പഴിച്ചു വെക്കാമല്ലോ, മഹാനബറുകൾക്ക് ആ വസ്ത്രം അഴിച്ചു വെക്കാമല്ലോ, പക്ഷേ മഹാനബറുകൾ അവിടെ കരുതിയതെന്താണ്? ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ ഭാര്യ എന്റെ ചെരിപ്പഴിച്ചു വെക്കുമ്പോ ആ ഒരു പ്രതിഫലം എന്റെ ഭാര്യക്ക് അല്ലാഹു നൽകുമല്ലോ. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ വസ്ത്രം എന്റെ ഭാര്യ അഴിച്ചു വെക്കുമ്പോ ആ ഒരു പ്രതിഫലം അല്ലാഹുവിന്റെ ഭാര്യക്ക് നൽകുമല്ലോ. അത് നഷ്ടപ്പെടുത്തണ്ടായെന്ന് കരുതിയിട്ട് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വീട്ടിലെ ഉമ്മരത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പെണ്ണിനെ വിളിച്ച് മോളെ നീ എവിടെ മോളെ? പക്ഷേ ഭാര്യ ഇറങ്ങി വരുന്നില്ല. ഭാര്യ പഴയതുപോലെ സന്തോഷത്തോടെ ഇറങ്ങി വരുന്നില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു മനസ്സിലേക്ക് സങ്കടം വരികയാണ്. മഹാനബറുകൾ വീട്ടിലേക്ക് കയറി ചെന്നു. എന്റെ ഭാര്യ എവിടെയാണെന്നറിയാൻ, എന്റെ ഭാര്യ എവിടെയാണെന്നറിയാൻ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ ഒരു മൂലയിൽ എങ്ങനെ തലതായിത്തിരിക്കുകയാണ്. നിറയുന്ന കണ്ണുകളോട് പ്രിയപ്പെട്ട ഭാര്യ സങ്കടത്തോടെ നിൽക്കുകയാണ്. അല്ലാഹുവേ, ഉടനെ അബൂ മുസ്ലിം അൽ ഖൗലാനി ചോദിക്കുകയാണ്, പെണ്ണെ എന്ത് പറ്റി മോളെ? എന്തിനാണ് സങ്കടപ്പെടുന്നത് മോളെ? ഭർത്താവില്ല മനസ്സിൽ എന്ന സ്ഥാനമുണ്ടാവാനുള്ള പ്രവൃത്തിയാണ് പെങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്ന അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ചെരിപ്പഴിക്കാന് വസ്ത്രമഴിക്കാന് കൂടെ നിന്നിരുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒരു ദിവസം മഹാനബറുകൾ വീട്ടിലേക്ക് കയറി വന്നപ്പോ സ്വീകരണം കൊടുത്തില്ല, ചെരിപ്പഴിച്ചു വെക്കാൻ കൂടെ നിന്നില്ല, വസ്ത്രമഴിക്കാന് കൂടെ നിന്നില്ല. അതൊക്കെ വേണമെങ്കിൽ മൂപ്പരയിച്ചോട്ടെ, അതൊക്കെ വേണമെങ്കിൽ മൂപ്പര് ചെയ്തോട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവളാവരുന്ന സഹോദരിമാരെ നമ്മളെ അറിവിലാവിലൂടെ നിങ്ങളെ കുറിച്ച് മാത്രം പറയുകയല്ല, ഓരോ ഭർത്താക്കന്മാരും ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. കുടുംബജീവിതം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ലോ. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് നിങ്ങളെ ഭർത്താവല്ല മറക്കല്ല. അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് നിങ്ങളെ സ്വാലിഹായ ഭാര്യയെന്ന മറക്കല്ല. ആ ഭർത്താവിനോട് ഏതെല്ലാം രൂപത്തിൽ പെരുമാറണമെന്ന് മുത്തു നബി വിശാലമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ചർച്ച ചെയ്യണമല്ലോ, എല്ലാം നമുക്ക് പറയണമല്ലോ. കുറച്ച് ദിവസം കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞ് നിർത്താൻ പറ്റൂലല്ലോ. ഇത് അല്ലാഹു തന്നൊരു അവസരമാണ്. അതുകൊണ്ടാണ് ഓരോരോ ഭാഗങ്ങളും അറബി നിലാവിലൂടെ നിങ്ങൾക്ക് ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. നിങ്ങൾക്കറിയുമോ എത്ര കുടുംബങ്ങൾ ഓരോ ദിവസത്തെ പ്രഭാഷണം കഴിയുമ്പോഴും സന്തോഷം പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഇക്ക എന്റെ പ്രഭാഷണം കേട്ടിട്ട് അറിവിൻ നിലാവ് കേട്ടത് മുതൽ ഇക്കാകന്നോട് സ്നേഹമാണ് ഉസ്താദ്. എത്ര നന്ദി പറഞ്ഞാലും മതി വരൂല്ല, എത്ര നന്ദി പറഞ്ഞാലും മതി വരൂല്ല. ഏത് സമയത്തും ഞാൻ ഭക്ഷണം കൊടുത്തിരുന്ന സമയത്ത് കുറ്റപ്പെടുത്തിയിരുന്ന എന്റെ ഭർത്താവ് ഇന്നെന്നെ ചീത്ത പറയുന്നില്ല, ഇന്ന് എന്റെ കൂടെ നിൽക്കുകയാണ്. ഇങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോവാൻ വേണ്ടിയാണ്. ഈ ലോക്ക്ഡൌണിൽ സമയത്ത് ഒരു ദിവസം പോലെ ഒഴിവില്ലാതെ അറിവില്ലാവിന്റെ ദിവസങ്ങളിലൂടെ കുടുംബജീവിതത്തിന്റെ മഹിമയും മഹത്വങ്ങളുടെ ചരിത്രങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവേ, അതെല്ലാം നല്ലതുപോലെ മനസ്സിലേക്ക് ഇറക്കിയിട്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റൊരു ചെവിയിലൂടെ പുറത്തേക്ക് വിടാതെ അല്ലാഹുവേ പരിശുദ്ധമായ ദീന എന്നെ ഇങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് കുടുംബജീവിതം ഭദ്രമാക്കാ ഓരോ സഹോദര സഹോദരിമാരും ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ നമ്മൾ മദ്രസ 10ാം ക്ലാസ് വരെ പഠിച്ച അറിവുകളാണ് ദീൻ എന്ന് കരുതിയോ നിങ്ങൾ മദ്രസ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ഡിഗ്രി പഠിച്ചവളാണ് ഞാൻ നല്ല അറിവുള്ളവനാണ് ഞാൻ നല്ല അറിവുള്ളവനാണ് എന്ന ധാരണ നമുക്ക് വേണ്ട ചെറുപ്പക്കാരാ ഞാൻ സഖാഫിയാണ് ഞാൻ വലിയ അറിവുള്ളവനാണ് ഉസ്താദമാരിൽ നിന്ന് പഠിച്ചെടുത്ത അറിവുകൾ അല്ലാഹു തന്നിട്ടുണ്ട് പക്ഷേ ഞാനെല്ലാം അറിയുന്നവനാണെന്ന ചിന്ത എനിക്ക് പാടില്ല കുടുംബ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ അറിഞ്ഞവളാണെന്ന ചിന്ത അറിഞ്ഞില്ലാവല്ല പെങ്ങളെ നിങ്ങളെ മനസ്സിൽ കടന്നു വരാ പാടില്ല കുടുംബ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചവനാണ് ഞാൻ ഡിഗ്രി പഠിച്ചവനാണ് ഞാൻ മദ്രസ പ്ലസ് 2 പഠിച്ചവളാണെന്ന ചിന്ത പെങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണ്ടാ അത് ബഹ്റ പോലെ പരന്നു കിടക്കുകയാണ് അത് സമുദ്രം പോലെ പരന്നു കിടക്കുകയാണ് എവിടെ തൊട്ടാലും ശ്രദ്ധിക്കല്ല പ്രധാനപ്പെട്ട വിഷയമാണ് പറഞ്ഞു വരുന്നത് അബൂ മുസ്ലിമുൽ ഹൗലാന റളിയല്ലാഹു അൻഹു സ്വീകരിക്കാനെ പ്രിയപ്പെട്ട ഭാര്യ മുന്നോട്ട് വരാത്തത് കണ്ടപ്പോ മഹാനവറുകൾ നേരെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ് സന്തോഷത്തോടെങ്ങനെ ചെന്നതാണ് മാഷാല്ലാ അപ്പൊ ചെന്നപ്പോ ഭാര്യ ഇങ്ങനെ തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലാഹുവേ എന്ത് പറ്റി സാധാരണ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ എന്റെ മുമ്പിൽ വരാറുണ്ടല്ലോ ഇന്ന് എന്ത് പറ്റി അബൂ മുസ്ലിം അൽ ഹൗലാന റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് എന്തോ ഒരു വന്തികേട് വന്നിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം ആരോ ഇവിടെ കേറി പോയിട്ടുണ്ട് അബൂ മുസ്ലിം അൽ ഹൗലാനി തങ്ങൾ ചിന്തിക്കുക കാരണം എന്താണെന്നറിയോ നല്ല സൂപ്പർ ആയിട്ട് നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന കുടുംബമാണ് ഞങ്ങളെ കുടുംബം പക്ഷേ ഇവിടെ ആരോ ഇടപെട്ടിട്ടുണ്ട് എന്ന് അബൂ മുസ്ലിം അൽ ഹൗലാനി തങ്ങൾക്ക് മനസ്സിലായി അബൂ മുസ്ലിം അൽ ഹൗലാനി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പെണ്ണിനോട് ചോദിച്ചു മോളെ എന്താണ് എന്റെ സങ്കടം പറ നിന്റെ വിഷമം എന്താണെന്ന് പറയ മോളെ നിന്റെ സങ്കടം എന്താണെന്ന് പറഞ്ഞു തരുമോ മോളെ സഹോദരിമാരെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് വരുമ്പോ മൈൻഡ് ചെയ്യാതെ സഹോദരിമാരുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല നിങ്ങൾ ചിലപ്പോൾ അടുക്കളയുടെ തിരക്കിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാകുന്ന തിരക്കിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വീട് പരിശുദ്ധ വീട് ശുദ്ധിയാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഭർത്താവിനെ സ്വീകരിക്കുന്നവളാണ് നല്ല ഭാര്യ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരമാണ് നിങ്ങളുടെ ശരീരമെന്ന് നല്ലതുപോലെ ഞങ്ങൾക്കറിയാം അല്ലാഹുവേ 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ 5 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വിശ്രമിക്കണം പക്ഷേ നമ്മുടെ സഹോദരിമാരെ അങ്ങനെയല്ലല്ലോ അവര് വീട്ടിൽ 24 മണിക്കൂറും അവര് വീട്ടിൽ 24 മണിക്കൂറും ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് സഹോദരിമാർക്ക് വിശ്രമമില്ലല്ലോ ഉമ്മമാർക്ക് വിശ്രമമില്ലല്ലോ സുബഹിയുടെ ഒരുങ്ങുകയാണ് നമുക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുകയാണ് മുറ്റം മടിച്ചു മാറുകയാണ് അടുക്കളയിൽ ജോലി എടുക്കുകയാണ് പിന്നെ നമസ്കരിക്കുകയാണ് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുകയാണ് മക്കളെ കുളിപ്പിക്കുകയാണ് ഭർത്താവിനുള്ള വസ്ത്രമലക്കുകയാണ് വീണ്ടും ദുഹ്ര നമസ്കരിക്കുകയാണ് വീണ്ടും ഭക്ഷണം വിളമ്പുകയാണ് ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരാ നമ്മുടെ പുന്നാരുമാരെ കഷ്ടപ്പെടുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഭക്ഷണമായിട്ടില്ലെങ്കിൽ ബദറുണ്ടാകുന്ന ഭർത്താക്കന്മാരുണ്ട് വീട്ടിലേക്ക് വരുമ്പോ ടേബിളിന്റെ പുറത്ത് ഭക്ഷണം റെഡിയായിട്ടില്ലെങ്കിൽ പെണ്ണിനെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ട് ചിന്തിക്കണം ചെറുപ്പക്കാരാ മനസ്സറിഞ്ഞ് ആലോചിക്കണം ചെറുപ്പക്കാരാ നമ്മൾ മാത്രമല്ല പുറത്തു പോയി കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി എടുക്കുന്നതെന്ന് നമ്മൾ മാത്രമല്ല ഒരു സമയം പോലെ വിശ്രമമില്ലാതെ സുബഹി മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കഷ്ടപ്പാട് എന്തേ നമുക്ക് കാണാൻ കഴിയാതെ പോയത് എന്തേ പല ഭർത്താക്കന്മാരും അത് കാണാതെ കഴിയാതെ പോയത് പ്രിയപ്പെട്ട ഭാര്യ കിടന്നിറങ്ങുന്നത് എപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്നുകൊണ്ട്
प्रवर्तन चिंती മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു വീട്ടിലേക്ക് വന്നപ്പോൾ എപ്പോഴും സ്വീകരിച്ചിരുന്ന ഭാര്യയുണ്ട് ആ ഭാര്യ ഇപ്പോ എന്തെന്നറിയില്ല അങ്ങനെ തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാ തിരക്കും മാറ്റി വെക്കുക കുറച്ചു നേരത്തിന് എല്ലാ തിരക്കും മാറ്റി വെക്കുക കുറച്ചു നേരത്തിന് എല്ലാ തിരക്കും മാറ്റി വെക്കുക ഭർത്താവിനെ മര്യാദയ്ക്ക് നമ്മൾ സ്വീകരിക്കുക പിന്നെ നിങ്ങൾ തിരക്കിൽ വെട്ടോളി ആ നിങ്ങൾ കേറിക്കോളി നമ്മൾ ഇവിടെ മീൻ കഴിക്കുക അങ്ങനെയല്ല ആ നിങ്ങൾ കേറിക്കോളി എടാ ഡോർ തുറന്ന് ശണ്ടിലേ അങ്ങനെയൊന്നല്ല സ്വീകരിക്കേണ്ടത് പോലെ സ്വീകരിക്കണം അതാണ് ഭാര്യ യാത്ര പോകുമ്പോൾ യാത്രയാക്കേണ്ട പോലെ യാത്ര ചെയ്യണം അങ്ങനെ പോയിക്കോളി ആ കഥങ്ങളെ കുറ്റിട്ട് പുറത്തേക്ക് കുറ്റിട്ട് നിങ്ങളെ പോയിക്കോളി എത്ര ആളുകൾ അങ്ങനെ പറയാറുള്ളത് എത്ര പ്രതിഫലമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നറിയോ ഇതൊക്കെ തമാശ പറയാം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ നിങ്ങൾ ആ ഭർത്താവിനെ നല്ലതുപോലെ യാത്ര അയക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാ ആ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ മലക്കുകളൊക്കെ ആവില്ല അതങ്ങനെയാണ് ആ സമയത്ത് ആരെങ്കിലും ചിലപ്പോ നമ്മള് തിരക്കിട്ട് ഇങ്ങനെ മീൻ കഴിക്കുക ആ സമയത്ത് ആരെങ്കിലും തിരക്കിട്ട് അടുക്കളയിൽ പണി അതൊക്കെ നമുക്ക് ശരിയാണ് പക്ഷെ ഭർത്താവ് യാത്ര പോകുമ്പോഴും മര്യാദക്ക് യാത്ര അയക്കണം തിരിച്ചു മര്യാദക്ക് സ്വീകരിക്കണം മാഷാല്ലാ അതങ്ങനെ തന്നെയാണ് അപ്പോ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ മാരിങ്ങനെ ഇങ്ങനെ ഇരിക്കാണ് മഹാനവൾക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ചോദിച്ച മോളെ എന്ത് പറ്റി മോളെ നിനക്ക് സങ്കടം എന്താ ഒന്ന് പറയ മോളെ ഒന്നുമില്ല പക്ഷേ മഹാനവറുകൾ ചിന്തിച്ചു എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ മഹാനവറുകൾ എന്റെ പണിയാക്കിക്കോ എന്ന് പറയാമായിരുന്നു പക്ഷേ നല്ല ഒരു ഭർത്താവിന്റെ അടയാളം അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കാണിച്ചു തരികയാണ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഭാര്യ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവിന് ദേഷ്യം വരുമല്ലോ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഭാര്യ കതക് തുറക്കാൻ വന്നിട്ടില്ലെങ്കിൽ സ്വീകരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഭർത്താവിന് ദേഷ്യം വരുമല്ലോ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരെ ബാപ്പമാരെ നമുക്ക് അവിടെ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പെണ്ണിനോട് ചോദിച്ചു മോളെ നിന്റെ സങ്കടം പറയ മോളെ നിന്റെ സങ്കടം പറയ മോളെ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് തങ്ങളെ നിങ്ങൾ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവായ ഖലീഫയായ മുആവിയ തങ്ങൾ അടുത്ത ആളല്ലേ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി മുആവിയ റളിയല്ലാഹു അൻഹു സഹസഞ്ചാരിയല്ലേ ആ മുആവിയ തങ്ങളുടെ അടുത്ത ആളല്ലേ തങ്ങളെ നിങ്ങളെ അതുകൊണ്ട് തങ്ങളെ തങ്ങൾ ആവശ്യപ്പെട്ടാൽ മുആവിയ തങ്ങൾ നമുക്ക് ആവശ്യമായ പണം തരുമല്ലോ ഈ ചെറിയ ചെറ്റക്കുടിലാണ് നമ്മൾ താമസിക്കുന്നത് ഈ ചെറിയ ചെറ്റക്കുടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്തേ നിങ്ങൾ മുആവിയ തങ്ങളുടെ സഹസഞ്ചാരിയല്ലേ ആ മുആവിയ തങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ കുറച്ച് കാശ് മുആവിയ തങ്ങൾ തരുമല്ലോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ ഖലീഫയോട് നിങ്ങൾ കുറച്ച് കാശ് ആവശ്യപ്പെട്ടിട്ട് നമുക്ക് സുഖത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോകാമല്ല തങ്ങളെ ഞാനിവിടെ കഷ്ടപ്പെടുന്നത് നിങ്ങളെ കാണുന്നില്ല തങ്ങളെ ഞാനിവിടെ സങ്കടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ തങ്ങളെ ഒരു വേലക്കാരിയെങ്കിലും നിങ്ങൾക്ക് വെച്ചു തന്നൂടെ തങ്ങളെ
ഒരു വേലക്കാരെങ്കിലും നിങ്ങൾക്കൊന്ന് എനിക്ക് ഹെൽപ്പിന് വെച്ചുകൂടാകിരുന്നോ തങ്ങളെ. അതിനുള്ള കാശ് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഭരണാധികാരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചാല് നിങ്ങൾക്ക് തരാമല്ലോ തങ്ങളെ, എങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. മഴ പെയ്താല് കോരിച്ചൊരിയുള്ള മഴ പെയ്താല് ചോർന്നലിക്കുന്ന ഈ ഭവനത്തിൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ. മാഷാ അല്ലാ, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വന്ന താബിഈങ്ങളുടെ നേതാവ്, മഹാനവരുടെ കണ്ണ് നിറയുകയാണ്, മഹാനുഭാവന്റെ കണ്ണ് നിറയുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രിയപ്പെട്ട വാറയുടെ വാക്ക് കേട്ടുകൊണ്ട് മഹാനുഭാവന്റെ കണ്ണ് നിറയുകയാണ്. എന്റെ ഈമാനുള്ള അറിവിൻ നിലാവിന്റെ ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ ചരിത്രം പറഞ്ഞത്, നിങ്ങളെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. നിങ്ങൾ നല്ലവളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ പാതിരാ സമയമാണെങ്കിലും മറവിന്നിലാവ് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരിമാരുണ്ടെന്നറിയാ, ആയിരക്കണക്കിന് ഉമ്മമാരുണ്ടെന്നറിയാ. എത്ര സമയം വിഴുകിയാറ് മറവിന്നിലാവ് കാണാതെ ഞങ്ങൾ ഉറങ്ങാറില്ല ഉസ്താദേ, അറിവിന്നിലാവ് കേൾക്കാതെ ഞങ്ങൾ ഉറങ്ങാറില്ല ഉസ്താദേ. എത്ര സഹോദരിമാരാണ് ഉമ്മമാരാണ് സന്തോഷം പറയാറുള്ളത്. അല്ലാഹുവേ, ആ സഹോദരിമാർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണമല്ലോ, ആ സഹോദരിമാർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണമല്ലോ, ആ സഹോദരിമാർക്കൊക്കെ നീ റാഹത്ത് കൊടുക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ വിനയത്തോടെ പറയുകയാണ്, മനസ്സ് സങ്കടപ്പെടരുതേ നമ്മളെ, മനസ്സ് സങ്കടപ്പെടാൻ പാടില്ല, നമ്മുടെ മനസ്സ് സങ്കടപ്പെടാൻ പാടില്ല, നമ്മുടെ മനസ്സ് സങ്കടപ്പെടാൻ പാടില്ല. പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണ് നിറയാ പാടില്ല. മാഷാ അല്ലാ, മാഷാ അല്ലാ. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ നിനക്കാരാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്, നിനക്കാരാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്? നീ ഒറ്റയ്ക്കൊരിക്കലും ഇങ്ങനെ ചിന്തിക്കൂല, നിനക്കാരോ എന്തോ പറഞ്ഞു തന്നു. ആരാ പറഞ്ഞു തന്നത്? സത്യം പറ, ആരാ നിനക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്? സത്യം പറ, നിനക്കാരോ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യ സങ്കടത്തോടെ പറയാണ്, തങ്ങളെ ഞാനേ ഒന്നല്ല, എന്റെ അയൽവാസി എനിക്ക് വന്നിട്ട് പറഞ്ഞു തന്നതാണ്. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട അയൽവാസി വന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ്, മോളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഖലീഫ മുആവിയ തങ്ങളുടെ ഏറ്റവും അടുത്താണല്ലേ, നിനക്ക് പറഞ്ഞ നല്ല വീട് കിട്ടൂലേ, നല്ല സൗകര്യങ്ങൾ കിട്ടൂലേ എന്നൊക്കെ എന്റെ അയൽവാസിയായ പെണ്ണ് പറഞ്ഞു തന്നതാണ്. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ ഭാര്യയുടെ നല്ല ശീലം നാശമാക്കിയത് ആരായാലും അവർക്കിനി മതിയായ ശിക്ഷ നൽകണമല്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നല്ല സ്വഭാവം, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നല്ല സ്വഭാവം ആരാണ് മോശമാക്കിയത്? അവർക്ക് മതിയായ ശിക്ഷനെ കൊടുക്കണമല്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്തോടെ കൊയാണ്, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. യാ അല്ലാ, തന്റെ പ്രിയപ്പെട്ട മാര് ഭർത്താവിന്റെ കണിയിൽ വിള്ളലുണ്ടാകാമെന്ന അയൽവാസിയായ പെണ്ണിന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളയുകയാണ്. സ്വാലിഹായ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, സ്വാലിഹായ ഭർത്താവ് നിങ്ങൾ ക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാ അള്ളാഹു വലിയ ഇജാബത്ത് കൊടുക്കുമെന്ന് മറക്കല്ല, മറക്കല്ല. അയൽവാസിയായ പ്രിയപ്പെട്ട പെണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയി, വളരെ സങ്കടത്തോടെ വളരെ കണ്ണീരോടെ പരാതി പറയാന് അയൽവാസിയായ പെണ്ണ് അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് വന്ന സങ്കടം പറയുകയാണ്, മാപ്പ് തരണം തങ്ങളെ, മാപ്പാക്കണം തങ്ങളെ.
പല സ്ഥലങ്ങളിലും കൊറോണ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ രക്ഷപ്പെടുത്തണമല്ലാ. മടവൂർ ശൈഖുനാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലാ. ബിഹഖി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.